ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഷിൻചിങ്ങിനെ ജെ കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. അവനവളോട് പറയും, ഇപ്പം എന്ത് സൈലൻ്റായി, അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും സുഖമായി പോയി കിടന്നുറങ്ങും. ഷിമിൻ്റെ മൈൻഡ് വോയിസ് ഇല്ലാത്തത് കാരണം ജെ നന്നായി ഉറങ്ങും. പക്ഷേ നായികയ്ക്ക് ഉറക്കം വരില്ല. ജെ എന്തെടുക്കുന്നെന്ന് എത്തി നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ അപ്പോഴവൻ എന്തോ ഡ്രീം കണ്ട് ഞെട്ടാൻ തുടങ്ങും. ജെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ഷിമ ചോദിക്കുന്നത് നമ്മളെ ഏൻഷ്യൻ്റ് ടൈമിലെ ജെയുടെ ഡ്രീമിൽ നടക്കുന്ന വിഷ്വൽസ് കാണിക്കും. ഗ്രാമത്തിലവൻ ആളുകളോട് പറയും, കടലിന് മുകളിൽ ഒരുപാട് ലാൻഡേൺസ് പറത്തിവിട്, എന്നാലേ കടലിലെ ആ മെർമെയ്ഡ് പുറത്തു വരൂ. തലവന്റെ ഈ സംസാരം കേട്ട് സ്വപ്നം കാണുന്ന ജെ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങും. വേണ്ട, ആരും സേവയൊന്നും ചെയ്യരുത്. ഇത് കാണുന്ന ഷിമ, ജെ നിനക്ക് എന്തു പറ്റി, നീ വല്ല മോശ സ്വപ്നം കണ്ടോ? ഉടനെ ജെ അവളെ ഹഗ് ചെയ്യും. ഞാനിതുവരെ ഒരു കാര്യത്തിനും പേടിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് പേടിയുണ്ട്, എന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയത് നഷ്ടപ്പെടുവോ എന്നോർത്ത്. ഉടനെ ഷിമ അവനോട്, നീ വിളിച്ച സേവയാരാ? ആദ്യമേ ജെയ്ക്കൊന്നും മനസ്സിലാകില്ല. ഷിമ, സേവയെ ഒന്നും ചെയ്യല്ലേ എന്ന് നീ ഉറക്കെ വിളിച്ചില്ലേ? ഇപ്പോ അതാരാ, പെണ്ണാണാ? അവളെയും ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടാ നീ? ജെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമെങ്കിലും ഷിമ്മ ചോദിക്കും, അവളെങ്ങനെ സുന്ദരിയാണോ? ജെയ്ക്ക് മനസ്സിലാകും ഷിമ്മ ജലസായി ചോദിക്കുവാണെന്ന്. അവൻ ചിരിച്ചുകൊണ്ട് അവൾ നല്ല സുന്ദരിയാ എന്ന് പറയും. ഇത് കേട്ട് ഇറിറ്റേറ്റ് ആയ ഷിമ, അപ്പൊ ഞാനോ? ജയ് പറയും, നീയും സുന്ദരിയാണ്. ഷിമ്മ അവനോട് രണ്ടിലൊരാളെ പറയാൻ പറയും. ജയ് ഒടുവിൽ ഷിമ്മ സുന്ദരിയാണെന്ന് പറയും. എങ്കിലും ഷിമ്മ അത് വിശ്വസിക്കാതെ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നാലും വാസേവ ആരായിരിക്കും, അവൾ എവിടെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് മുകളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ജയ് അവളുടെ കയ്യിൽ പിടിച്ചിട്ട്, ഷിംചെങ് നീ എവിടെ പോകുന്നു? ഇന്ന് നീ എന്റെ റൂമിൽ തന്നെ കിടന്നുറങ്ങ്. ഇന്ന് ജയ്യുടെ സംസാരം ഡിഫറെന്റ് ആയതുകൊണ്ട് ഷിമ്മ ചോദിക്കും, നീ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായെന്ന്. ജയ് ഇല്ലെന്ന് പറഞ്ഞ് അവളെ അടുത്ത് കിടത്തും. ഷിമ്മ അവനോട് ചോദിക്കാൻ ഒരുങ്ങും നേരത്തെ നടന്ന കാര്യം. പെട്ടെന്ന് ജയ് അവളെ കിസ് ചെയ്തിട്ട്, ഇതാണോ? ഷിമ്മ അവനോട് അനുവാദം ചോദിക്കും, ഞാനിത് മറക്കണ്ടല്ലോ അല്ലേ? ജയ് വേണ്ട എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കും. അതേസമയം ഷിമ്മ വിചാരിക്കും, ജയ്ക്ക് എന്നും ഇതുപോലെ മോശൻ ഡ്രീം വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ജയ് ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ അവനെ എഴുന്നേൽപ്പിക്കാതെ ബാൽക്കണിയിൽ വന്നിട്ട് മനസ്സിൽ ഒരുപാട് സന്തോഷിച്ച് കിടന്നലറാൻ തുടങ്ങും. ഇപ്പോൾ ജയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ഉള്ളിൽ പുതിയൊരു സ്ട്രെങ്ത് വന്ന പോലെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്ന് വിളിച്ചു പോവാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് ചെയർമാൻ മൈൻഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഡ്രിങ്ക് ചെയ്യുന്ന ജയ്യുടെ അമ്മയാണ്. ഇവരിങ്ങനെ കുടിക്കുന്ന കണ്ട് ജിന്ന് ഞെട്ടും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കുടിക്കാൻ തുടങ്ങും. ജയ്യുടെ അമ്മ അവരുടെ വിഷമം പറയും. അതേസമയം ജിന്ന് ചെയർമാൻ്റെ സെക്കൻഡ് വൈഫിനോട് കുടിച്ചിട്ട് പറഞ്ഞ കാര്യമൊക്കെ പറയാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന ജയ്യുടെ അമ്മ ഞെട്ടും. അവർ ചോദിക്കും, നിങ്ങൾ പറയുന്ന ചെയർമാൻ്റെ പേരെന്താണെന്ന്. ചെയർമാൻ്റെ പേരറിയുന്നതും ജയ്യുടെ അമ്മ വിചാരിക്കും, അപ്പോൾ ഇത്രയും നാളും ഞാൻ അവർക്കാണോ ഫുഡുണ്ടാക്കി കൊടുത്തിരുന്നത്? പിന്നീട് കാണിക്കുന്നത് സെക്കൻഡ് വൈഫ് ലോയറിനോട് പറഞ്ഞതനുസരിച്ച് ലോയർ ചെയർമാനെ കൊണ്ട് ജയ്യുന്റെ പേരിൽ എല്ലാ ഷെയർസും ട്രാൻസ്ഫർ ആക്കുന്നതാണ്. ചെയർമാൻ കണ്ണു കാണാത്തത് കാരണം അയാൾ ജയ്യുടെ പേരിൽ ഷെയർസ് കൊടുക്കുവാണെന്ന് കരുതി എല്ലാത്തിലും സൈൻ ചെയ്യും. ഒരു നിമിഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മാറ്റിയിക്കണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത സീനിൽ നമുക്ക് കാണാൻ പറ്റും നല്ല എനർജറ്റിക് ആയിട്ട് തുള്ളിച്ചാടി നടക്കുന്ന ഷിമ്മിനെ. അവൾ സോഫ അറേഞ്ച് ചെയ്യും, ഹോളും ക്ലീൻ ചെയ്യും. വീട്ടിലെ എല്ലാം ചേഞ്ച് ആയിരിക്കുന്നതുകൊണ്ട് നാംജു ഷോക്കായി ചോദിക്കും, നീ ഒറ്റയ്ക്കാന്ന് ഈ സോഫയൊക്കെ മാറ്റിയത്? മറുപടിയായി ഷിമ, അതെ ഞാൻ തന്നെയാ. ഇന്ന് പതിവില്ലാത്തൊരു എനർജി. അതാ, ഇതൊന്നും വെയിറ്റ് ഉള്ളതായിട്ട് തോന്നിയതേ ഇല്ല. നീ എന്നത്തേക്കാളും ഇന്ന് നല്ല ആക്റ്റീവ് ആണെന്ന് നാംജു പറയുന്നതും ഷിമ വീണ്ടും മൈൻഡിൽ ചിന്തിക്കാൻ തുടങ്ങും. ജയ്ക്ക് എന്നെ ഇഷ്ടമാണല്ലോ, ജയ്ക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ഉറക്കത്തിൽ ഇതെല്ലാം കേൾക്കുന്ന ജയ് എഴുന്നേറ്റ് റെഡിയായി പുറത്തു വരും. ഷിമ്മിനോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അവൾ ചോദിക്കും, ജയ് നമ്മൾ എപ്പോഴാ പുതിയ വീട്ടിൽ പോകുന്നേ? ഉടനെ ജയ്, അതിനെപ്പറ്റിയൊന്നും ഇപ്പോഴേ ചിന്തിക്കേണ്ട. അപ്പോൾ ഷിമ്മു പറയും, ഞാൻ ചോദിക്കാൻ കാരണം ഇവിടുത്തെ ഫർണിച്ചറെല്ലാം എടുത്തുകൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് എനിക്കിപ്പോൾ ഉണ്ട്. ജയ് ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരോടും ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്ന് ചോദിക്കും. നാംജു റൈസ് വേണമെന്ന് പറയും. ഷിംചെങ് സന്തോഷിച്ച് പാസ്ത മതി എന്ന് പറയുമ്പോൾ പാസ്ത ഇവിടെ ഇല്ലെന്ന് ജയ് മറുപടി പറയും. ഉടനെ ഷിമ്മ് സാരമില്ല, ഞാൻ പോയി വാങ്ങാം എന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങും. റോഡിലൊരു അമ്മാമ തള്ളുവണ്ടി തള്ളാൻ പറ്റാതെ നടക്കുമ്പോൾ ഷിമ്മ അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം അവൾക്കിപ്പോൾ ഒരു എനർജിയുണ്ട്. പ്രഗ്നന്റ് ആയ ഒരു ലേഡി കയ്യിൽ ഒരുപാട് സാധനങ്ങൾ പിടിച്ച് നടക്കുന്നത് കണ്ട് ഷിമ്മ അവളെ ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് ഒരു ഫയർ എഞ്ചിൻ ഒരു കാറ് കാരണം ബ്ലോക്കായി കിടക്കുമ്പോൾ ഷിമ്മ അവളുടെ കൈ കൊണ്ട് കാർ എടുത്ത് മാറ്റി നിർത്തും. സത്യത്തിൽ ജയ്ക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഷിംചെങ്ങിന് പ്രത്യേക ഒരു എനർജി വന്നത്. അത് കഴിഞ്ഞ് ഷിമ്മിനെ കുറെ നേരമായി കാണാതെ നാംജു അവളെ തിരക്കാൻ തുടങ്ങും. ടേയോട് കോൾ ചെയ്യാൻ പറയുമ്പോൾ ജയ്ക്ക് ഷിമ്മിന്റെ മൈൻഡ് വോയിസ് കേൾക്കും, ജയ്ക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ഇത് കേട്ട് ജയ് ടേയോട് പറയും, അവളെ കോൾ ചെയ്യേണ്ട, അവൾ വീട്ടിലെത്തിയെന്ന്. നാംജു അത് നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നതും ഷിംചെങ് അകത്ത് വരും. എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ നാംജു സംസാരിക്കാൻ തുടങ്ങും. ജിന്നിന്റെ പ്ലാൻ പൊട്ടിപ്പോയി, അടുത്ത ഒരു പ്ലാൻ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കേട്ട് ഷിമ്മ അവനെ തുറച്ചു നോക്കാൻ തുടങ്ങും.
നാന്തി പറയും, ഷിംചെങ് ഇത് നല്ലവനല്ല, ഒരു ക്രൂരനാണ്. ഉടനെ ജയ പറയും, ഞാൻ ഇത് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഷിംചെങ്ങിന് പ്രോമിസ് ചെയ്തു. ഇത് കേട്ട് നായികയ്ക്ക് ഒത്തിരി സന്തോഷമാകും. പക്ഷേ നാന്തുവിനല്ല, അവൻ ജയയെ വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കും. നീ ഇപ്പോ ഒരുപാട് ചേഞ്ചായി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നാന്തു ചോദിക്കുന്നതും ജയ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ തുടങ്ങും. ക്രിമിനൽ യാങ്ങിന്റെ കാറ് ടീ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് പറയും. ഇത് കേട്ട നാന്തു, നീ ഇപ്പോ ഡിറ്റക്റ്റീവ് ഹാങ്ങിന്റെ കൂടെ ചേർന്നാ, ഷിംചെങ്ങിനെ കണ്ടിട്ട് വെറും 3 മാസേ ആയോള്, നമ്മൾ തമ്മിൽ 10 വർഷത്തെ പരിചയമില്ലേ. നീ എനിക്ക് തന്ന പ്രോമിസോ അമ്മയെ കണ്ടുപിടിക്കുന്നവരെ എന്റെ കൂടെ കാണുമെന്നത്? നീ എന്നെക്കാളും ആ ഷിമ്മിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല, ഞാനും അവൾ ഒരുമിച്ച് വെള്ളത്തിൽ വീണാ നീ ആരെ ആദ്യമേ രക്ഷിക്കും? ജയ കുറച്ചാലോചിച്ചിട്ട് നിന്നെ രക്ഷിക്കും, കാരണം ഞാൻ നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഷിമ്മ നിന്നെ രക്ഷിക്കും, അതെനിക്ക് ഇഷ്ടമല്ല. ഉടനെ ജയ്ക്ക് ഡിറ്റക്റ്റീവ് ഹാങ്ങിന്റെ കോള് വരും. അങ്ങനെ അവൻ ഡിറ്റക്റ്റീവ് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ ക്രിമിനൽ ഞാൻ യൂസ് ചെയ്ത കാറ് കിട്ടിയിരുന്നു, പക്ഷേ അവനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. പിങ്ക് കളറിലെ ഒക്ടോപ്പസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ജയ അവരോട് അടുത്തുള്ള വേസ്റ്റ് ബിന്നിലൊക്കെ ചെക്ക് ചെയ്യാൻ പറയും, കാരണം അവൻ യൂസ് ചെയ്തിരുന്ന ഗ്ലൗസ് വല്ലതും കിട്ടുമോ എന്നോർത്ത്. ഉടനെ ജയ്ക്ക് ഓർമ്മ വരും, ക്രിമിനൽ ഷിമ്മിനെ ഒഴിഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ബാരലിൽ നിറയെ വെള്ളം പിടിച്ചത്. ഡിറ്റക്റ്റീവിനോട് അവൻ കാര്യം പറയും, തീർച്ചയായും അത് ചെക്ക് ചെയ്താൽ അവന്റെ ഫിംഗർ പ്രിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഡിറ്റക്റ്റീവിന് മനസ്സിലാവില്ല ഷിംചെങ്ങും ആ ബാരലിലെ വെള്ളവും എങ്ങനെ കണക്ട് ആയി എന്ന്. പെട്ടെന്ന് ജയ്ക്ക് കുറച്ച് വിഷ്വൽസ് വരും, ഏൻഷ്യന്റ് ടൈമിൽ തലവൻ ലാൻഡൻസ് പറത്തി വിട്ടിട്ട് സേവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നീട് ജിന്നിന്റെ വീട്ടിൽ ജയുടെ അമ്മ അവരോട് പറയും അവരീ ജോലി ഉപേക്ഷിക്കുകയാണെന്ന്. ജിന്നതിന് സമ്മതിക്കില്ല, വേറെ ഒരു വർക്കറിനെ കിട്ടുന്നവരെങ്കിലും അവിടെ വർക്ക് ചെയ്യാൻ പറയും. ഇത് കേട്ട് വരുന്ന ഷിയ ജയുടെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ടൊരു അഡ്രസ്സ് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി ആ അഡ്രസ്സിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറയും. ജയുടെ അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി റോഡിലൂടെ നടക്കുമ്പോൾ ഒരു കള്ളൻ അവരുടെ ബാഗ് മോഷ്ടിക്കും. ജയ് വീട്ടിലില്ലാത്തത് കൊണ്ട് ബോറടിച്ച് പുറത്തു വന്ന ഷിമ്മ് ഇത് കണ്ട് ആ കള്ളന്റെ പുറകെ പോയി അവനെ അടിച്ച് ശരിയാക്കും. എന്നിട്ട് ബാഗ് വാങ്ങി ജയുടെ അമ്മയ്ക്ക് കൊടുക്കും. അവർ താങ്ക്സ് പറയുന്നതും ഷിമ്മ് താങ്ക്സ് ഒക്കെ എന്തിനാ, ഇത് ചെറിയൊരു സഹായമല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകും. ജയുടെ അമ്മ ഷിയ പറഞ്ഞ അഡ്രസ്സിൽ കുറച്ച് ലേറ്റായി എത്തും. ഷിയ അവരോട് ദേഷിക്കും. അങ്ങനെ അവള് പറയും, ഇതെന്റെ ബോയ് ഫ്രണ്ടിന്റെ വീടാണ്, അവന് നിങ്ങൾ വയ്ക്കുന്ന ഫുഡ് ഒരുപാട് ഇഷ്ടമാ, അതുകൊണ്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ ജയുടെ അമ്മ ഷിമ്മിനെ കണ്ട് ഷോക്കാകും. ഷിമ്മ ഇവരെ കണ്ട് ചോദിക്കും, നിങ്ങൾ ഷിയയുടെ അമ്മയാണോ? ഉടനെ ഷിയ, ഇവരെന്റെ അമ്മയല്ല, വീട്ടിലെ സെർവന്റ് ആണ്. ജയുടെ അമ്മയ്ക്ക് ഷിമ്മിനെ മുന്നേ പരിചയം ഉണ്ടെന്ന് അറിയുന്ന ഷിയ അവളെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കും. ജയുടെ അമ്മ പറയും, കള്ളൻ അവരുടെ ബാഗ് മോഷ്ടിച്ചപ്പോ ഈ കുട്ടിയാണ് എന്നെ രക്ഷിച്ചത്. ഷിമ്മ അവരുടെ കയ്യിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങി രണ്ടുപേരും കിച്ചണിൽ പോയി കുക്ക് ചെയ്യാൻ തുടങ്ങും. അതേസമയം ഷിയ ജയുടെ റൂമിൽ കയറി മേയർ റീഗോങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ അവിടെ എഴുതി വെക്കും. തിരിയുന്നതും അവന്റെ അമ്മയുടെ ഫോട്ടോ കാണും. അത് കണ്ടപ്പോ അവൾക്ക് അവരുടെ വീട്ടിലെ സെർവന്റിനെയാണ് ഓർമ്മ വരുന്നത്. എങ്കിലും അവളുടെ തോന്നലാണെന്ന് കരുതി അവിടെ നിന്നും ഇറങ്ങും. പിന്നീട് ഡിറ്റക്റ്റീവിന്റെ കൂടെ ഇരിക്കുന്ന ജയയെ കാണിക്കും. ജയ അവനോട് ചോദിക്കും, ക്രിമിനൽ യാങ് എന്തോ ഒരു കാര്യത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അപ്പോൾ ഡിറ്റക്റ്റീവ് അതവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവനൊരു സൈക്കോളജിസ്റ്റിനെ കാണുമായിരുന്നു. ഇത് കേട്ട് ജയ പറയും, അങ്ങനെയാണെങ്കിൽ അവ ഇപ്പോഴും ഏതെങ്കിലും ഡോക്ടറിനെ കാണുന്നുണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞ് ജയ കാറിൽ നിന്നിറങ്ങും. അതേസമയം അസിസ്റ്റന്റ് ഡിറ്റക്റ്റീവിനോട് ചോദിക്കും, ഇവിടെ സാർ അവൻ പറയുന്നതെല്ലാം കേൾക്കുന്ന എന്തിനാ? ആരാ ഇവിടെ ബോസ്? ഡിറ്റക്റ്റീവ് ക്രിമിനലിനെ പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ജയുടെ ഹെൽപ്പ് തേടുന്നത് എന്ന് പറയും. അടുത്ത സീനിൽ ഫോട്ടോ കണ്ട് കൺഫ്യൂസ് ആയ ഷിയ നാംജു പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. അവളെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ സംശയം കൂടും. അങ്ങനെ കിച്ചണിൽ വരുമ്പോൾ ഷിമ്മിനോട് ജയുടെ അമ്മ സ്നേഹത്തോടെ സംസാരിക്കുന്നതും കാണും. ഉടനെ അവര് ഷിയോട് ചോദിക്കും, നീ പറഞ്ഞ പോലെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി, നിന്റെ ബോയ് ഫ്രണ്ട് എപ്പോ വരും? ഇത് കേട്ട ഷിം, ബോയ് ഫ്രണ്ടാ? ജയ എന്ന പേര് പറയാൻ വരുമ്പോഴേക്കും ഷിയ അവളുടെ വാ പൊത്തും. ശരി, നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേ, ഒരു അർജന്റായ കാര്യമുണ്ട്, നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞ് ജയുടെ അമ്മയും കൊണ്ടവൾ വേഗം അവിടെ നിന്ന് പോകാനിറങ്ങും. അതേസമയം അവിടെ ജയ വരുന്നത് കാണുന്നതും ഷിയ പേടിക്കും, കാരണം ജയ അവന്റെ അമ്മയെ ഇപ്പോ കണ്ട, ഒരുപക്ഷെ അവൾക്കവനെ കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത്. അതുകൊണ്ടവൾ വേഗം ജയുടെ അമ്മയെ അവൻ കാണാതെ കാറിൽ കൊണ്ടിരുത്തും. വീട്ടിൽ വന്ന ഉടനെ അവള് ജയുടെ അമ്മയുടെ ഫാമിലിയെ പറ്റി ജിന്നിനോട് ചോദിക്കും. അവര് പറയും, അവരുടെ മകൻ നല്ല സ്മാർട്ടാണെന്നാണ് പറയുന്നത്, പക്ഷെ കുറെ നാളായി അവര് തമ്മിൽ ഒരു ടച്ചും ഇല്ല. ഇത് കേട്ട് ഷിയ കൺഫേം ആക്കും സെർവന്റ് ജയുടെ അമ്മ തന്നെയാണെന്ന്. ഇതോർത്തവൾ ഒരുപാട് ഫീലാകും. എന്നിട്ട് ജയുടെ അമ്മയുടെ റൂമിൽ അവൾ വന്ന് ജയുടെ വീട്ടിൽ വെച്ച് എടുത്ത ഫോട്ടോയും അവരുടെ ഫാമിലി ഫോട്ടോയും നോക്കും. രണ്ടും ഒരാളാണെന്ന് അറിഞ്ഞ് ഷിയയ്ക്ക് കുറ്റബോധം തോന്നും, കാരണം ഇത്രയും നാളും ടോർച്ചർ ചെയ്തത് അവളുടെ അമ്മായിയമ്മയായിരുന്നല്ലോ എന്ന് ചിന്തിച്ച്. പെട്ടെന്ന് അവിടെ ജയുടെ അമ്മ വരും. അവരുടെ റൂമിൽ എന്തെടുക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഷിയ ചോദിക്കും, ഇതാണോ നിങ്ങളുടെ മകൻ? മറുപടിയായി അവര് ആണെന്ന് പറയും. ഉടനെ ഷിയ അവരോട് ഫീലായി സംസാരിക്കാൻ തുടങ്ങും. ഇനി മുതൽ ഞാൻ നിങ്ങളെ അമ്മ എന്നെ വിളിക്കൂ, ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ജയുടെ
ഞങ്ങളുടെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകില്ല, നിനക്ക് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഉടനെ ഷിയ, ഞാനിനി മുതൽ ഇങ്ങനെ, മുമ്പ് ഞാൻ നോർമൽ ആയിരുന്നില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുമോ? 2 മിനിറ്റിൽ അല്ലല്ല, ഞാൻ പോയി എടുത്തോളാം. അവള് ജയയുടെ അമ്മയോട് എന്തോ പറയാൻ വന്നിട്ട് അല്ലേ ഇപ്പോ വേണ്ട പിന്നെ പറയാം എന്നും പറഞ്ഞവൾ അവിടെ നിന്നും പോകും. അടുത്ത സീനിൽ ജയയുടെ വീട് കാണിക്കും. മുകളിൽ ഷിമ്മിന്റെ റൂമിൽ പോയി അവൻ സംസാരിക്കാൻ തുടങ്ങും. നിനക്ക് വേണമെങ്കിൽ എന്റെ ബെഡിൽ കിടക്കാം, ഞാൻ ഇവിടെ കിടന്നോളാം. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം തിരക്കാനാണ് ഇവിടെ വന്നത്. ക്രിമിനൽ ഞാൻ നിന്നെ കെട്ടിവെച്ചിട്ട് ഒരു ബാരലിൽ നിറയെ വെള്ളം പിടിച്ചത് എന്തിനാ? ഇത് കേട്ട് ഷിമ്മ് ഒന്നും പറയില്ല, മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങും അവൻ ഞാൻ മെർമെയ്ഡ് ആണെന്ന് തിരിച്ചറിഞ്ഞു. അവനും എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട്. അത് കൺഫേം ചെയ്യാനാണ് അവൻ എന്നെ കൊണ്ടുപോയതെന്ന് എങ്ങനെ നിന്നോട് പറയും? ഇതെല്ലാം കേട്ട ജയ്, നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട എന്നും പറഞ്ഞ് അവൻ അവളെ ഹഗ് ചെയ്യും. ഷിമ്മ മനസ്സിൽ പറയും അവൾ ഒരുപാട് പേടിച്ചു പോയെന്ന്. ഉടനെ ജയ പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കഴിഞ്ഞ ജന്മത്തിൽ നടന്നത് ഈ ജന്മത്തിൽ നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവൻ ഇൻഡയറക്റ്റ് ആയി പറയും. പിന്നീട് കാണിക്കുന്നത് ചെയർമാനെയാണ്. അയാൾക്ക് കണ്ണൊട്ടും കാണാൻ വയ്യാതെ തപ്പി തടഞ്ഞ് അതിലെ നടക്കും. സെക്കൻഡ് വൈഫ് കണ്ടിട്ട് മൈൻഡ് ചെയ്യില്ല. അയാൾ മുകളിൽ നിന്ന് സ്റ്റെയർ വഴി താഴെ വീഴും. സൗണ്ട് കേട്ട് ജയ്ഹോൻ ഓടി വരുന്നതും ചെയർമാൻ ബോധം കെട്ടിരുന്നു. അതേസമയം ജയ്ഹോൻ അവന്റെ അമ്മയെ ദേഷിച്ചു നോക്കും. ചെയർമാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഡോക്ടറിനോട് അവൻ തിരക്കും. അച്ഛന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഡോക്ടർ പറയും. സർജറി കഴിഞ്ഞ് കണ്ണ് തുറന്നാൽ മാത്രമേ ഇനി എന്താണെന്ന് പറയാൻ പറ്റൂ. പെട്ടെന്ന് അവനെ അവന്റെ അച്ഛൻ അന്വേഷിക്കുന്നു എന്നറിഞ്ഞ് അകത്ത് കയറുമ്പോ ചെയർമാൻ ജയ്യുടെ പേരാണ് മയക്കത്തിൽ വിളിക്കുന്നത്. ഇത് കേട്ട ജയ്ഹോൻ അവന്റെ അച്ഛന് അവനോട് ഒട്ടും സ്നേഹമില്ല എന്ന് കരുതി വിഷമിച്ച് അവിടെ നിന്ന് പോകും. എന്നിട്ട് വീട്ടിൽ വന്ന് അവന്റെ അച്ഛന്റെ ഫോട്ടോസ് എല്ലാം കത്തിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജയ് ഷിയെ കൊണ്ടുവന്ന് കൊടുത്ത മേയർ റിയോങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നോക്കുന്നതാണ്. ജയ്യുടെ മനസ്സിൽ കുറച്ച് വിഷ്വൽസ് ഫ്ലാഷ് ആകാൻ തുടങ്ങും. അവൻ ചോദിക്കും, റിയോങ്, നിങ്ങൾ സേവയെ രക്ഷിച്ചോ യഥാർത്ഥത്തിൽ? പെട്ടെന്ന് അവിടെ ഷിമ്മ് വരും. ഉടനെ അവൻ റിയോങ്ങിന്റെ ഫയൽ അവള് കാണാതെ മാറ്റിവെക്കും. ഷിമ്മ് പറയും, ജയ് നിനക്കൊരു കാര്യം അറിയോ, ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോ കണ്ടതാ, ഒരാള് അവരുടെ ഫസ്റ്റ് ലവ് ആരാണോ അവരെ ജീവിതകാലം മുഴുവൻ മറക്കില്ല എന്നും അത് നമ്മുടെ ഹേർട്ടിൽ ഫിക്സ് ആകും. ജയ് നിന്റെ ഫസ്റ്റ് ലവ് ആരാ? ആ സേവ എന്ന പെണ്ണല്ലേ? ജയ് അല്ല എന്ന് പറയും. ജയ് നീ കള്ളം പറയാന്ന് എനിക്കറിയാം, ആ സേവ എന്ന പെണ്ണ് നിന്റെ ഹേർട്ടിൽ ഫിക്സ് ആയി, അതല്ലേ നീ അവളെ പറ്റി എപ്പോഴും സ്വപ്നം കാണുന്നത്? അല്ലെങ്കിലും ഫസ്റ്റ് ലവ് ഒരിക്കലും സക്സസ് ആകില്ല. നല്ല കാര്യമായി, ഞാൻ നിന്റെ ഫസ്റ്റ് ലവ് അല്ലല്ലോ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ചെയർമാന്റെ സെക്കൻഡ് വൈഫ് ക്രിമിനൽ യാങ്ങിനെ കോൾ ചെയ്യും. കുറെ നാളുകൾക്ക് ശേഷമാണ് അവർക്ക് അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. സെക്കൻഡ് വൈഫ് അവനെ വഴക്ക് പറയും ഷിമ്മിനെ തട്ടിക്കൊണ്ടുപോയതിന്. ക്രിമിനൽ അവളോട് അവൻ കാണുന്ന സ്വപ്നത്തെ പറ്റി പറയും. സെക്കൻഡ് വൈഫ് അവനോട് ചോദിക്കും, നീ മെഡിസിൻസ് ഒക്കെ കറക്റ്റായി കഴിക്കുന്നുണ്ടോ? ആ പെണ്ണിനെ വിട്ടിട്ട് ജയെ തീർത്തിരുന്നെങ്കിൽ എനിക്കും നിനക്കും നമ്മളുടെ മോൻ ജയ്ഹോനും സന്തോഷമായിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് ജയ പറഞ്ഞതുപോലെ ക്രിമിനൽ യാങ് കാണുന്ന സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിക്കും. അതേ പ്രൊഫസറിനെയാണ് ജയം കാണുന്നത്. ജയ ആ പ്രൊഫസറിനെ കണ്ടു പറയും, എനിക്ക് ഡിഫറെന്റ് ആയ സ്വപ്നം എപ്പോഴും വരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, അതെനിക്ക് മുഴുവനും കാണണം. ഇത് കേട്ട ഡോക്ടർ, ഇത് സീരിയസ് ആവാനും ചാൻസ് ഉണ്ട്, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ജയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങും. അതേസമയം അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ക്രിമിനൽ യാങ്ങും നടന്നു വരും. ജയ അവന്റെ ഡ്രീമിൽ പോകുന്നതായി കാണിക്കും. ഏൻഷ്യന്റ് ടൈമിൽ മേയർ റിയോങ് അവന്റെ ഫ്രണ്ടിനോട് ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് തിരക്കുമ്പോൾ December 15 ആണെന്നറിയും. മേയർ കണ്ട സ്വപ്നത്തിൽ ജയ പറഞ്ഞതനുസരിച്ച് ഇന്നാണ് അവൻ മരിക്കുന്നത്. റിയോങ് അവിടെ ബോട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കും കടലിൽ ഒരുപാട് ലാൻഡ് എൻസ് പറക്കുന്നത്. ഇത് കണ്ടവന് മനസ്സിലാകും ഇതാ തലവന്റെ പണിയാണെന്ന്. കടലിൽ ഇരിക്കുന്ന സേവ ലാൻഡ് എൻസ് കണ്ട് മേയറാണ് വന്നതെന്ന് കരുതി മുകളിൽ വരും. ഉടനെ തലവൻ അവളെ വലയിട്ട് പിടിക്കാൻ തുടങ്ങും. ഒരു തെറ്റും ചെയ്യാത്ത റിയോങ്ങിനെ ബോട്ടിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. റിയോങ് ആ ഓഫീസറിനോട് പറഞ്ഞു നോക്കും അവൻ ഒരാളെ രക്ഷിക്കണം ബോട്ട് തിരിക്കാൻ. പക്ഷേ ഓഫീസർ അത് കേൾക്കില്ല. ഉടനെ മേയർ വാളെടുത്ത് അവനെ വിരട്ടും. പക്ഷേ ബോട്ടിലുള്ള ബാക്കി ഓഫീസേഴ്സ് മേയർക്ക് നേരെ വാള് ചൂണ്ടും. നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓഫീസർ ചോദിക്കുന്നതും മേയർ സിമ്പിളായി നടന്നതെല്ലാം പറയും. ഇത് കേട്ട ഓഫീസർക്ക് മനസ്സിലാകും മേയർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഒരു തവണ ഓഫീസറിന്റെ അച്ഛനെ മേയർ രക്ഷിച്ചതുകൊണ്ട് അവൻ ബോട്ട് തിരിച്ചു വിടാൻ പറയും. യഥാർത്ഥത്തിൽ ഈ ഓഫീസർ തന്നെയാണ് റസ്റ്റൻ ലൈഫിൽ ജയെ ഹെൽപ്പ് ചെയ്യുന്ന ഡിറ്റക്റ്റീവ് ഹാങ്. തലവന്റെ ആളുകൾ സേവയെ അമ്പ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവളുടെ കൈക്ക് മുറിവ് പറ്റും. ഉടനെ മേയർ അവിടെ എത്തി എല്ലാവരോടും നിർത്താൻ പറയുമ്പോൾ തലവൻ തിരിച്ചു പറയും, നീ ഒരു കുറ്റവാളിയാണ്, നിനക്ക് ഓർഡർ ചെയ്യാനുള്ള അധികാരമില്ല. അതേസമയം തലവന്റെ ആളുകൾ അമ്പ ചെയ്യുന്നത് നിർത്തില്ല. ഉടനെ ദേഷ്യം വന്ന മേയർ അവരുടെ ബോട്ടിൽ ചാടി എല്ലാവരെയും അടിക്കാൻ തുടങ്ങും. മത്സ്യകന്യക ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ക്ലിയർ ആയി കാണുന്ന തലവൻ വലിയ ഒരു ശൂലം എടുത്ത് അവൾക്ക് നേരെ എറിയും. ഇത് കണ്ട മേയർ സേവയെ രക്ഷിക്കാൻ വേണ്ടി ആ ശൂലം അവളുടെ ദേഹത്ത് കൊള്ളുന്നതിന് മുന്നേ അവൻ വെള്ളത്തിൽ ചാടി അത് ഏറ്റുവാങ്ങും. സേവ ഇത് കണ്ട് മേയറുടെ ശരീരത്തിൽ കുത്തിയ ശൂലം അവളുടെ ശരീരത്തിലും മനഃപൂർവ്വം കുത്തിയിറക്കും. എന്നിട്ട് പറയും, റിയോ നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അടുത്ത ജന്മത്തിലും നമ്മൾ ഉറപ്പായും വീണ്ടും
വീണ്ടും ജനിക്കും. അതും ഇതേ രൂപത്തിൽ. എങ്കിലല്ലേ നമ്മൾ പരസ്പരം തിരിച്ചറിയൂ. ഇത്രയും പറഞ്ഞ് സേവയും അവിടെ വെച്ച് മരിച്ചു പോകും. അവളുടെ കയ്യിലിട്ടിരുന്ന ബ്രേസ്ലെറ്റ് ഊരി കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.